ഇപ്പോൾ കേരളത്തിൽ പ്രധാന ചർച്ചയായി മാറിയിരിക്കുന്നത് പാലാ രൂപതയിലെ ബിഷപ്പ് പറഞ്ഞ നക്കോട്ടിക് ജിഹാദ് എന്ന ഒരു പരാമർശമാണ് മുസ്ലിം സംഘടനകളെയും ഒപ്പം തന്നെ ഇടതു വലതു മുന്നണികളെയും പരിഭ്രാന്തരാക്കിയിരിക്കുന്നതും ബിഷപ്പിനെതിരെ വാളമുങ്ങിയിരിക്കുന്നതും. എന്തുകൊണ്ടാണ് ഈ ബിഷപ്പുമാർ അല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാർ പറയുന്ന വാക്കുകളെ കേരളം ഗൗരവത്തോടെ കാണുന്നു, ഒപ്പം തന്നെ സമാനമായ രീതിയിൽ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടും അതിന് വലിയ രീതിയിലൊരു പ്രതികരണം ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നിന്നോ മറ്റ് പാർട്ടികളുടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് അധികം തലപുകയ്ക്കേണ്ട കാര്യമില്ല, സിമ്പിളാണ് കാര്യം. അതായത് ഒരു ഇടവകയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടുത്തെ അച്ഛന് ആ ഇടവക അംഗങ്ങളെക്കുറിച്ച് വ്യക്തമായ കണക്കുണ്ട്. ആ ഇടവകയിലുള്ള വീടുകളുടെ എണ്ണം അറിയാം. ആ ഇടവകയിലുള്ള ഓരോ വ്യക്തിയും ഏതൊക്കെ തൊഴിൽ ചെയ്യുന്നു എന്നറിയാം. ആ വ്യക്തികളുടെ രാഷ്ട്രീയം അറിയാം. ആ വ്യക്തികളുടെ കുടുംബത്തിലെ കുട്ടികളുടെ ഏതൊക്കെ ക്ലാസ്സുകളിൽ പഠിക്കുന്നു, ഇല്ലെങ്കിൽ ആ കുട്ടികളുടെ ഫുൾ വിവരങ്ങൾ അവർക്ക് അറിയാൻ കഴിയും. അതിൽ കൃത്യമായ കണക്കുണ്ട്, കൃത്യമായ വസ്തുത അവരുടെ കയ്യിലുണ്ട്. നേരെ മറിച്ച് ഹിന്ദു സമുദായത്തിലേക്ക് വന്നാൽ ഒരു ക്ഷേത്രത്തിനടുത്ത് എത്ര ഹിന്ദുക്കൾ താമസിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു നേതാവിനോട് ചോദിച്ചാൽ അവർക്കതിന് ഉത്തരമില്ല. ഇനി അഥവാ ഒരു എണ്ണം പറഞ്ഞാലും അതിൽ എത്ര സമ്പന്നരുണ്ട്, എത്ര പാവപ്പെട്ടവരുണ്ട്, എത്ര യു ജി സ്റ്റുഡൻസുകളുണ്ട്, എത്ര പി ജി സ്റ്റുഡൻസുകളെന്ന് ചോദിച്ചാലും കൃത്യമായ സംഖ്യയില്ല. ഇത് തന്നെയാണ് കേരളത്തിലെ ഹിന്ദു സമുദായങ്ങളുടെ കാര്യം. വലിയ വലിയ ഹിന്ദു സമുദായ സംഘടനകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ പോലും അവർക്ക് ആ കരയോഗത്തിലെ ഇല്ലെങ്കിൽ അവരുടെ ശാഖായോഗത്തിലെ അംഗങ്ങളുടെ എണ്ണം മാത്രമേ അറിയൂ. ആ അംഗങ്ങളൊക്കെ ഏത് ജോലി ചെയ്യുന്നെന്നോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നോ ഇനി അവരുടെ കുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ടോ എന്നും അവർക്ക് കൃത്യമായ കണക്കില്ല. ഏതെങ്കിലും ഒരു കണക്ക് അവർ പറയും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇടതു വലതു മുന്നണികൾ ഈ ഹിന്ദു സമുദായ അംഗങ്ങളെ പ്രീണിപ്പിക്കാതെ പകരം ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി നടക്കുന്നത്. കാരണം അത് കൃത്യതയാണ്, കൃത്യമായ കണക്കും കാര്യങ്ങളും വസ്തുതകളും അവരുടെ പക്കലുണ്ട്. അവരിൽ ലവ് ജിഹാദിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ കൃത്യമായ കണക്ക് അവരുടെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഈ നക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. കാരണം ഓരോ ഇടവകയിലുള്ള അംഗങ്ങളുടെ കൃത്യമായ വിവരശേഖരണം, ഒരു ഡേറ്റാ ബേസ് അവരുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അതില്ലാതെ പോയതാണ് കേരളത്തിലെ ഹിന്ദു സമുദായ നേതാക്കളുടെ വാക്കിന് പുല്ല് വില പോലും ആരും കൽപ്പിക്കാത്തത്. അതായത് ഇനിയെങ്കിലും സമുദായ നേതാക്കൾ മറ്റും ഉണർന്ന് പ്രവർത്തിച്ച് സ്വന്തം ശാഖകളില്ലെങ്കിൽ സ്വന്തം കരയോഗങ്ങൾ ഉള്ളവരുടെ ഒരു ഡേറ്റാ ബേസെങ്കിലും സൃഷ്ടിച്ചെടുക്കുക. കാരണം എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾ എന്ത് വിദ്യാഭ്യാസം ചെയ്യുന്നു, ഓരോ കുടുംബത്തിലുള്ളവർ എന്ത് ജോലി ചെയ്യുന്നു, അവരുടെ രാഷ്ട്രീയം എന്താണ്. കാരണം ഇത് അനിവാര്യമാണ്. കാരണം നാളെ ഇതിലെ കുട്ടികൾ ലവ് ജിഹാദിന് പോയി കഴിയുമ്പോൾ അത് എങ്ങനെ തിരിച്ചറിയും, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും, ഇല്ലെങ്കിൽ എങ്ങനെയാണ് തങ്ങളുടെ വിഭാഗത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതെന്ന് കണ്ടെത്തുക, അതൊക്കെ വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ സഭകൾ പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ടെന്നും ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്നും ഭയന്നിട്ട് തന്നെയാണ് ഇതിനെതിരെ ജിഹാദികൾ വാളോങ്ങുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു സാധാരണ ലോജിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.